സമ്പത്ത് ശേഖരിക്കാൻ തുടങ്ങിയാൽ അവൻ എത്ര നല്ല ഇബാദത്ത് ചെയ്തവനാണെങ്കിലും അള്ളാഹുവിന്റെ കോടതിയിൽ അവന് വിലയില്ല. അതിന്റെ പേരിൽ അവൻ ശിക്ഷിക്കപ്പെടും. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, നാളെ പരലോകത്ത് ചില ആളുകളെ കൊണ്ടുവരപ്പെടും. വിചാരണയുടെ നേരത്ത് ചില മനുഷ്യരെ അള്ളാഹു കൊണ്ടുവരും. നാളെ ചില ആളുകളെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. സഹോദരന്മാരെ ശ്രദ്ധിച്ചോ, അവരുടെ കൂടെ ധാരാളം സൽക്കർമ്മങ്ങളുണ്ട്. മിസ്ലു ജിബാലി തിഹാമാം, തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുടെ കൂമ്പാരവുമായി പരലോകത്ത് വരുന്ന ചില ആളുകളുണ്ട്. എന്താണ് അല്ലാഹു ചെയ്യുന്നത്? അവരെ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ കർമ്മങ്ങളും അല്ലാഹു ധൂളികളാക്കി മാറ്റുകയാണ്, പൊടിപടലങ്ങളാക്കി മാറ്റുകയാണ്. സുമ്മ കദഫഹും ഫിന്നാർ, പിന്നെ അവരെ നരകത്തിലേക്ക് എറിയുകയും ചെയ്യുന്നു. അവരുടെ കർമ്മങ്ങളെല്ലാം ധൂളികളാക്കി മാറ്റി അവരെ നരകത്തിലേക്ക് എറിയുന്നു. അവരാരായിരുന്നു ഈ ഭൗതിക ലോകത്ത്? നിരീശ്വരവാദികളായിരുന്നില്ല, അല്ലാഹു ഇല്ല എന്ന് പറഞ്ഞവരായിരുന്നില്ല, ആരാധനാ കർമ്മങ്ങൾ ചെയ്യാത്തവരായിരുന്നില്ല, നമസ്കരിക്കാത്തവരായിരുന്നില്ല, സകാത്ത് നൽകാത്തവരായിരുന്നില്ല, നോമ്പനുഷ്ഠിക്കാത്തവരും ആയിരുന്നില്ല. കാനൂ യുസല്ലൂൻ, അവര് നമസ്കരിക്കുന്നവരായിരുന്നു. മാത്രമല്ല, വയസൂമൂന, അവര് നോമ്പനുഷ്ഠിച്ചിരുന്നു. വയുസക്കൂന, അവര് സക്കാത്തും കൊടുത്തിരുന്നു. വയഹുജ്ജൂന, അവര് ഹജ്ജും ചെയ്തിരുന്നു. ഇതൊക്കെ അവർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതെന്താ? വലാക്കിൻ കാനൂ ഇദാ ഉരിദ അലൈഹിം ഷൈഉം മിനൽ ഹറാമി, അവർക്ക് ഹറാമ് കണ്ടാൽ, ഹറാമിന്റെ വല്ല മാർഗങ്ങളും അവർ കണ്ടാൽ, വസബു ഇലൈഹി, അതിലേക്കതാ അവരങ്ങ് എടുത്തു ചാടുകയാണ്. ഹറാമിന്റെ ഒറ്റ മാർഗങ്ങളും അവർ ഉപേക്ഷിക്കുന്നില്ല. ധനസമ്പാദന രംഗത്ത് ഹലാലും ഹറാമും അവർക്ക് പ്രശ്നമല്ല, ഹക്കും ബാത്തിലും അവർക്ക് പ്രശ്നമല്ല. അതുപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയ പാപങ്ങളുണ്ട്, ആ പാപങ്ങളൊന്നും ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു മാനസിക വിഷമവുമില്ല. നിസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു. പാപങ്ങൾ കാണുമ്പോ, ഹറാമ് കാണുമ്പോ അതിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവരെത്ര തന്നെ അമലുകളുമായി പരലോകത്ത് വന്നാലും, എത്ര നല്ല ഇബാദത്തുകളുമായി പരലോകത്ത് വന്നാലും, അതൊക്കെ അല്ലാഹു നിഷ്ഫലമാക്കി കളയുന്നതാണ്. ഇത് ആരാധന ചെയ്ത മനുഷ്യരുടെ അവസ്ഥയാണ്, ഇത് ഇബാദത്ത് ചെയ്ത മനുഷ്യരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. ഇനിയോ, കാര്യമായി ഇബാദത്തൊന്നും ചെയ്യാത്ത ആളുകളാണ് ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വരുന്നതെങ്കിൽ, സഹോദരന്മാരെ, എത്രമാത്രം ഗുരുതരാവസ്ഥയാണ് പറയാനുണ്ടോ? ആളുകൾക്ക് ഈ രംഗത്ത് കൃത്യമായി ദിശാബോധമില്ലാതെ എങ്ങനെയെങ്കിലും പ്രവാസ ലോകത്ത് എത്തിപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്ന നിയ്യത്തുമായി ഹക്കും ഹലാലും ഹറാമും ഒന്നും പരിഗണിക്കാതെ, ഹക്കും ബാത്തിലും പരിഗണിക്കാതെ സമ്പത്തിനെ ശേഖരിക്കുന്ന ആളുകളില്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ ഗൗരവത്തോടുകൂടെ കാണേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഹറാമിന്റെ മാർഗത്തിലൂടെ നാം സമ്പാദിച്ചിട്ട്, അതുമൂലം നാം ഭക്ഷണം കഴിച്ചിട്ട്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാംസമുണ്ടല്ലോ, അത് നരകത്തിന് അർഹതപ്പെട്ടതാണ്, അത് സ്വർഗത്തിനുള്ളതല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവിടുന്ന് വിശദീകരിച്ചു, തിന്നിട്ട് അവന്റെ ശരീരത്തിൽ തളിർത്ത് വന്ന മാംസമുണ്ടല്ലോ, അത് നരകത്തിനാണ് അവകാശപ്പെട്ടത്, അത് സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല, അത് നരകം തിന്നു തീർക്കേണ്ടതാണ്. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഈ വിഷയത്തിന്റെ ഗൗരവമാണ് എന്റെ സഹോദരന്മാര് മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് കൃത്യമായി ഒരു സംഭവം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹറാമിന്റെ മാർഗത്തിൽ അവിഹിതമായ രൂപത്തിൽ വല്ലതും നേടിയെടുത്തു കഴിഞ്ഞാൽ, അവരെത്ര മഹാന്മാരാണെങ്കിലും അവരെത്ര നല്ല ഇബാദത്ത് ചെയ്തവരാണെങ്കിലും, ആ അത് എത്ര നിസാരമായ ഹറാമാണ് അവർ ചെയ്തതെങ്കിലും, ഹറാമിലൂടെയാണ് സമ്പാദിച്ചതെങ്കിലും, അവർക്ക് നരകമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ അതാ ഒരു സംഭവത്തിലൂടെ അവിടുന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്.
സഹാബാക്കൾ പറഞ്ഞു തരികയാണ്. നബിയുടെ ജീവിതത്തിൽ അവിടുത്തെ ജീവിതകാലത്ത് സംഭവിച്ച ഒരു സംഭവം. خرجنا مع رسول الله صلى الله عليه وسلم الى الخيبر ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഖൈബറിലേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. സഹാബിമാര് പറയാണ്, ഖൈബറിലെ ജൂതന്മാരുമായി യുദ്ധം ചെയ്യാൻ വേണ്ടി, ഇസ്ലാമിന്റെ ശത്രുക്കളുമായി സംഘട്ടനം നടത്താൻ വേണ്ടി ഞങ്ങൾ ഈ റസൂലിന്റെ കൂടെ യുദ്ധത്തിന് പോവുകയാണ്. ഫഫതഹല്ലാഹു, അങ്ങനെ ഖൈബറിലെ ജൂതന്മാരെ ജയിച്ചടക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു. അല്ലാഹു ഞങ്ങൾക്ക് ഖൈബറിൽ വിജയം തന്നു. അങ്ങനെ സാധാരണ ഞങ്ങൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ യുദ്ധാർജിത സമ്പത്തായി ഞങ്ങൾക്ക് ചിലപ്പോൾ സ്വർണവും വെള്ളിയുമൊക്കെ ഗനീമത്തായി കിട്ടാറുണ്ട്. പക്ഷേ ഖൈബറിൽ യുദ്ധം ചെയ്തതിന് ശേഷം ഖൈബറിൽ ജയിച്ചടക്കിയപ്പോൾ ഞങ്ങൾക്ക് സ്വർണമോ വെള്ളിയോ എന്ത് കിട്ടിയില്ല, ഗനീമത്തായി കിട്ടിയില്ല. എന്നാൽ ഞങ്ങൾക്ക് ഖൈബറിൽ വെച്ച് കിട്ടിയത് വീട്ടുപകരണങ്ങളാകുന്ന ചില സാമഗ്രികളും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളുമാണ്. സാധാരണ യുദ്ധം ചെയ്യുമ്പോ എന്ത് ചെയ്യാറുണ്ട്, സ്വർണവും വെള്ളിയൊക്കെ കിട്ടാറുണ്ട്. ശത്രുക്കൾ വിട്ടേച്ചു പോകുന്ന സമ്പത്തിന് ആ ഗനീമത്ത് എന്ന് പറയാം. ആ സമ്പത്ത് സാധാരണ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഖൈബറിൽ വെച്ച് ഞങ്ങൾക്ക് കിട്ടിയത് ചില ഭക്ഷണ പദാർത്ഥങ്ങളും അതേപോലെ തന്നെ ചില വീട്ടു സാമഗ്രികളും ചില വസ്ത്രങ്ങളുമാണ്. അങ്ങനെ സ്വഹാബിമാര് പറയാണ്, സുമ്മൻ ത്വലഖിന ഇലൽ വാദി, അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ഖൈബർ ജയിച്ചടക്കിയതിന് ശേഷം ഞങ്ങളതാ തൊട്ടടുത്തുള്ള ഒരു താഴ്വരയിലേക്ക് ഇങ്ങനെ നടന്നു, താഴ്വരയിലേക്ക് പോയി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് ഒരു അടിമയുണ്ടായിരുന്നു. സംഭവം എന്റെ സഹോദരന്മാര് ശ്രദ്ധിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകന് ഖിദ്മത്ത് ചെയ്യാൻ ഒരടിമയുണ്ടായിരുന്നു. ഒരടിമയായ മനുഷ്യൻ, അദ്ദേഹം തിരിച്ചു പോരാനുള്ള യാത്രക്ക് വേണ്ടി അവിടുത്തെ ഭാണ്ഡങ്ങളൊക്കെ കെട്ടിമുറുക്കുകയാണ്, ആവശ്യമായ സാധനങ്ങളൊക്കെ ഒരുക്കുകയാണ്. ഫറുമിയ ബിസുഹുമിൻ, അപ്പോഴതാ ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന് ഒരമ്പ് ആ അടിമയുടെ ശരീരത്തിൽ അങ്ങ് തറച്ചു. അവിടെ കിടന്നുകൊണ്ട് തന്നെ ആ അടിമ അങ്ങ് ഷഹീദായി, അവിടെ കിടന്നുകൊണ്ട് മരിച്ചു. ഇത് കണ്ടപ്പോ സഹാബിമാർക്കൊക്കെ വല്ലാത്ത അത്ഭുതം. ഖൈബറിൽ വന്നിട്ട് ഞങ്ങൾക്കൊന്നും ഷഹീദാകാൻ കഴിഞ്ഞില്ലല്ലോ, ഞങ്ങൾക്കാർക്കും ഈ സൗഭാഗ്യം കിട്ടിയില്ലല്ലോ. സഹാബിമാരൊന്നടങ്കമതാ ആ അടിമ അവിടെ മരിച്ചു വീണപ്പോൾ അവര് പറയുന്നു, ഫകുല്നാ ഹനീഹല്ല ഉശ്ഷഹാദതു യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ നിങ്ങളുടെ അടിമക്കിതാ ഞങ്ങൾ ഷഹാദത്ത് കൊണ്ട് മംഗളം നേരുന്നു, നിങ്ങളുടെ അടിമ ഇതാ ഷഹീദായിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സർവമംഗളങ്ങളും ഉണ്ട്, ഞങ്ങൾക്കൊന്നും ആ സൗഭാഗ്യം കിട്ടിയില്ലല്ലോ. സഹാബിമാര് പറയാണ്, ഇത് പറഞ്ഞ നേരത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കല്ലാ, പറഞ്ഞു പോകരുത്, എന്റെ അടിമ ഷഹീദായി എന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത്. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കരങ്ങളിലാണോ, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ, അവൻ തന്നെയാണേ സത്യം, എന്റെ റബ്ബ് തന്നെയാണേ സത്യം. അല്ലാഹുവിന്റെ റസൂല് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഇന്ന ശംലത ലതൽതഹിബു അലൈഹി നാരൻ അഹദഹാ മിനൽ വനായിമി യൗമ ഖൈബർ, ഖൈബറിലെ യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് വസ്ത്രങ്ങൾ കിട്ടി എന്ന് പറഞ്ഞില്ലേ, ആ വസ്ത്രത്തിൽ നിന്ന് അനുമതിയില്ലാതെ ഇതാ അടിമ ഒരു കളവ് നടത്തിക്കൊണ്ട് ഒരു പുതപ്പ് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ പേരിൽ നരകത്തിന്റെ ജ്വാലകൾ ആ മനുഷ്യന്റെ മേലിതാ മിന്നിമറിയുന്നത് ഞാൻ കാണുകയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. ആരെക്കുറിച്ചാ പറയുന്നത്? ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് തറച്ച അമ്പ് മൂലം ഷഹീദായ ഒരു മനുഷ്യൻ. നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ, അല്ലാന്റെ മാർഗത്തിൽ ഷഹീദായാൽ അതിനുള്ള മഹത്വം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അങ്ങനെ ഷഹാദത്താണെന്ന് മറ്റുള്ള ആളുകൾ വിചാരിക്കാൻ മാത്രം ത്യാഗം സഹിച്ചിട്ട് അവിടെ കിടന്ന് മരിച്ചിട്ട് അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ അനുമതിയില്ലാതെ ഖൈബറിലെ ഗനീമത്തിൽ നിന്ന് നമുക്ക് നിസാരമായി തോന്നുന്ന ഒരു പുതപ്പ് അനുവാദമില്ലാതെ മോഷ്ടിച്ചതിന്റെ പേരിൽ ആ അടിമ നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു. വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂല് സംസാരിക്കുന്നു.
ഇത് കേട്ടപ്പോ സുഹാബിമാർ ഒന്നടങ്കം പേടിച്ചു പോകുകയാണ്. റസൂലിന്റെ ചുറ്റുപാടുള്ള ആളുകൾ മുഴുവനും വെപ്രാളപ്പെട്ടു പോകുകയാണ്. സഹോദര ആലോചിച്ചു നോക്ക്, സമ്പാദന രംഗത്ത് ഹലാലും ഹറാമും പരിഗണിക്കാതെ സമ്പാദിക്കുന്ന ആളുകളില്ലേ? നാം നമ്മോട് ചോദിക്കണം, എത്രയാണ് നാം ഹറാമിന്റെ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നത്? നാം ചെയ്യുന്ന ജോലി അത് അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ജോലിയാണോ എന്ന് പലപ്പോഴും നാം ശ്രദ്ധിക്കാറില്ല. നാം ചെയ്യുന്ന ബിസിനസ് അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിലൂടെയാണോ ചെയ്യുന്നത്, അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. നാം നേടിയെടുക്കുന്ന സമ്പത്ത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നാം നൽകുന്ന ധനം, അങ്ങനെ അവർക്ക് വേണ്ടി നാം ചിലവഴിക്കുന്ന സമ്പത്ത്, ഇതൊക്കെ ഹലാലിന്റെ മാർഗത്തിലൂടെയാണോ എന്ന് ചിന്തിക്കാൻ ആർക്കാ ആ സമയമുള്ളത്? അതുകൊണ്ടാ പറയുന്നത്, നിസാരമായ ഒരു പുതപ്പ്, ആ പുതപ്പ് മോഷ്ടിച്ചതിന്റെ പേരിലാ പറയുന്നത് നരകമാണ്, ആ മനുഷ്യന് നരകമാണ്. ഇത് കേട്ടപ്പോ സഹാബിമാർ ഹദീസിലുള്ളത്, സഹാബിമാരൊക്കെ പേടിച്ചുപോയി, വെപ്രാളപ്പെട്ടു പോയി. അവിടെ കൂടിയ മനുഷ്യർ ഒന്നടങ്കം പേടിച്ചുപോയി. അപ്പോഴതാ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വരുന്നു, ഫജാഅ റജുലുൻ, ഒരു മനുഷ്യൻ ഇതാ വരുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക്. എങ്ങനെയാ വരുന്നത്? ബിശിറാഖിൻ, ശിറാഖ് എന്ന് പറഞ്ഞാല് ചെരുപ്പിന്റെ വാറ്, ചെരുപ്പിന്റെ വാറ്, ഒരു ചെരുപ്പിന്റെ ചെറിയ വാറും പിടിച്ചിട്ട് ഒരാള് അല്ലാഹുവിന്റെ റസൂൽ ഔ ശിറാഖൈൻ, അല്ലെങ്കിൽ രണ്ട് വാറുകൾ, ചെറിയ രണ്ട് ചെരുപ്പിന്റെ വാറുകളും പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അസബുത്തു യൗമ ഖൈബർ, ഇത് ഖൈബറിന്റെ ദിവസം എനിക്ക് കിട്ടിയതാണ് നബിയേ, ഇതിന്റെ പേരിൽ ഞാൻ നരകത്തിൽ പോകുമോ നബിയേ? ഞാൻ എന്താണ് ഇത് ചെയ്യേണ്ടത്? ഈ രണ്ട് ചെരുപ്പിന്റെ വാറുകൾ ഖൈബറിൽ നിന്ന് ഞാൻ എടുത്തതാണ് നബിയേ, ഇതിന്റെ പേരിൽ എനിക്ക് എന്ത് സംഭവിക്കും നബിയേ? അല്ലാഹു റസൂൽ പറയാണ്, ശിറാഖും മിന്നാരിൻ ഔ ശിറാഖൈനി മിന്നാർ, നിനക്ക് ഇതിന് പകരമായി നരകത്തിൽ നിന്ന് രണ്ട് ചെരുപ്പിന്റെ വാറുകൾ ധരിപ്പിക്കപ്പെടും, അതുകൊണ്ട് സൂക്ഷിച്ചോ. നോക്കൂ, നിങ്ങൾ ചെരുപ്പിന്റെ രണ്ട് വാറുകൾ പോലും, ആ നിസാരമായൊരു കാര്യം പോലും അനുവാദമില്ലാതെ അത് എടുക്കാൻ പാടില്ല, അത് അനുഭവിക്കാൻ പാടില്ല. അവിഹിതമായ രൂപത്തിൽ ഒരു നിലക്കും ഒരു ഫിൽസും ഒരു മുസ്ലിമിന് അനുവദിക്കപ്പെട്ടതല്ല. അതിന്റെ പേരിൽ അവൻ കഷ്ടപ്പെടേണ്ടി വരും, അള്ളാഹുവിന്റെ കോപം അവന്റെ മേൽ ഉണ്ടാകും എന്നാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഈ വിഷയം പറയുമ്പോ ആദ്യം എന്റെ സഹോദരന്മാർ ആലോചിക്കണം, നമ്മുടെ നിലപാട് എന്താണ്, നമ്മുടെ നിലപാട് എന്താണ്? പ്രവാസ ലോകത്ത് ആളുകളുടെ ഒരു ആളുകൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതെന്താ? ആളുകൾക്കുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, ഇവിടെ കഷ്ടപ്പെടുകയാണ്, എങ്ങനെങ്കിലും കാശുണ്ടാക്കണം എന്നൊരു ചിന്തയാണ് പലപ്പോഴും ആളുകളെ നയിക്കുന്നത്. നാൻ റസൂല് പറഞ്ഞിട്ടുണ്ട്, എന്റെ സമുദായത്തിൽ ഒരു കാലം വരാനുണ്ട്, എന്റെ ഉമ്മത്തില് ഒരു കാലം വരും, ജനങ്ങൾക്കൊരു കാലം വരും. ഏതാണ് ആ കാലം? ലാ യുബാലിൽ മറുഉ, ഒരു മനുഷ്യൻ പരിഗണിക്കുന്നതല്ല, ബിമാ അഖദൽ മാല അമിൻ ഹലാലിൻ അം ഹറാം, താൻ ഹലാലിൽ നിന്നാണോ സമ്പാദിക്കുന്നത് അതോ ഹറാമിൽ നിന്നാണോ സമ്പാദിക്കുന്നത് എന്ന് മനുഷ്യർ പരിഗണിക്കാതെ സമ്പത്ത് വാരിക്കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു കാലം എന്റെ സമുദായത്തിൽ വരാനിരിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ കൃത്യമായി പ്രവചിച്ചിരിക്കുകയാണ്. അത് ഇന്ന് നാം നേർക്കാഴ്ചയായി കാണുകയുമാണ്. അതുകൊണ്ട് പലിശയെ സംബന്ധിച്ച് പറയുന്നതിന് മുമ്പ് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കുക, ഹറാമായ രൂപത്തിൽ ഒരു ഫിൽസും നമുക്ക് വേണ്ട, അത് നമ്മുടെ ആഖിറത്തിന് നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. ആ ഒരു ദൃഢപ്രതിജ്ഞ എടുക്കാൻ നമുക്ക് കഴിയണം. കഷ്ടപ്പെട്ടാലും ശരി, ബുദ്ധിമുട്ടിയാലും ശരി, ഉള്ളതിൽ അത് ഹലാലാണെങ്കിൽ അതിലാണ് അള്ളാഹുവിന്റെ ബർക്കത്തുള്ളത്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അത് കുറച്ചാണെങ്കിലും നിനക്ക് ബർക്കത്ത് കിട്ടുമടോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഉള്ളത് അത് ഹലാലിന്റെ മാർഗത്തിൽ അത് ശുദ്ധമാക്കണം, നിന്റെ ധനത്തെ ശുദ്ധമാക്കണം. ഇസ്ലാം പറയാണ്, ഇസ്ലാമിക ഈ സാമ്പത്തിക രംഗത്ത് ഇസ്ലാം ഓരോ കാഴ്ചപ്പാടും ഇസ്ലാമിന്റെ ഓരോ നിർദ്ദേശങ്ങളും വെക്കുമ്പോ കാണാം, ധാരാളം അവിഹിതമായ ഹറാമായ ധാരാളം മേഖലകളുണ്ട് ധനസമ്പാദന രംഗത്ത്. അതൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. അതിന്റെ വിഷയമല്ല അത്, ഇൻഷാഅല്ലാഹ് മറ്റവസരത്തിൽ നമുക്ക് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഹറാമായ ധനസമ്പാദന മേഖലകളിൽ ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ കണ്ട അതീവ ഗുരുതരമായ ഒരു പാപമാണ് പലിശ. ഇതാണ് നമ്മളെ വിഷയം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏഴ് മഹാപാപങ്ങളെ, നാശകരങ്ങളായ ഏഴ് മഹാപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കണേ,
ഇജ്തനിബു സബ്അൽ മുബിഖാത്, മനുഷ്യരെ നിങ്ങളുടെ കർമ്മങ്ങൾ നാശത്തി